ഹലോ, അസ്സലാം വലൈക്കും. റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണതേ ഒരു കേക്കാണ്. കേക്കിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് കേക്കിൻ്റെ പേര് സ്പാനിഷ് ഡിലേച്ച കേക്ക് എന്നാണ് കേക്കിൻ്റെ പേര്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടാണ് പോയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കപ്പ് ഫുള്ളാക്കിയിട്ട് മൈദയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂണ് കൊക്കോ പൗഡറും 1 കപ്പിൽക്ക് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് മൈദയും ചേർത്തിട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തരിച്ചെടുക്കുക. അതൊരു 3 പ്രാവശ്യം തരിച്ചെടുക്കണം, എന്നാലേ നല്ല പോലെ മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ 3 പ്രാവശ്യം തരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതാ 3 പ്രാവശ്യം തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 3 മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക്, നനവൊന്നുമില്ലാത്ത വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നത് കൊണ്ട് 3 മുട്ട എടുത്താൽ മതി, അല്ലെങ്കിൽ 4 മുട്ട എടുക്കണം. 1 or 2 ടീസ്പൂണ് പാലാണ് ചേർക്കുന്നതെങ്കിൽ 4 മുട്ട എടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം, ബീറ്റായതിന് ശേഷം കുറേശ്ശെ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പും, പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പും എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ആ മഞ്ഞ കളറൊക്കെ വൈറ്റ് കളറാവുന്നത് വരെ. നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നുണ്ടോ മുട്ട, അതിനനുസരിച്ചായിരിക്കും നമ്മളെ കേക്ക് നല്ല പോലെ സ്പോഞ്ചായി വരിക. അപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ആ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് പൊടി, അതായത് 5 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ബൂസ്റ്റ് ഇട്ടിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേക്ക് തിന്നാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിലേക്ക് ബൂസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം 1/2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടീസ്പൂൺ പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 3 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പാക്കി ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ പാകത്തിനുള്ള ഇതായി കിട്ടുന്നത് വരെ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ പാലൊന്നും ഒഴിക്കണ്ട. അപ്പോൾ 3 ടീസ്പൂൺ പാല് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്പീഡിൽ കാണിക്കുന്നേ ഉള്ളൂ. പതുക്കെ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ബാക്കിയും കൂടെ പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്കിൻ്റെ മിക്സ് ഇട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വേണം പാലൊഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാനിലേക്ക്, ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അതൊക്കെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഓയിലൊക്കെ തേച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റുപുറം ബട്ടർ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ കേക്കിന് ഒന്നും കൂടെ ഉയരം കൂടും. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു ട്യൂബിലേക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളവിടെ ഓവൻ ഇവിടെ ശരിയായിട്ടുണ്ട്. ഒരു ചെമ്പട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ട് ചൂടാക്കി വെച്ചതാണ്.
അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ടിന് വെച്ച് കൊടുക്കുക. ഈ കേക്കിനൊക്കെ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അതുവരെ നമുക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരുന്ന് ബേക്കാവുന്ന സമയം കൊണ്ട് അടുത്ത സ്റ്റൗമ്പിൽ നമുക്ക് ഒരു കപ്പ് വെള്ളത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കോഫി പൗഡറും 1 ടീസ്പൂൺ കോഫി പൗഡറും ഒരു ബൂസ്റ്റ് പാക്കറ്റിൻ്റെ 5 രൂപയുടെ പാക്കറ്റിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെക്കുക, ചൂടാറാൻ വെക്കുക. ഈ ഷുഗർ സിറപ്പിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് ബദാമും പിസ്തയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് പ്രളയം ഉണ്ടാക്കാനാണ്, അതിൻ്റെ ഉള്ളിൽ ലെയറിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ള പ്രളയം. അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഇങ്ങനെ ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം പ്രളയം ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കേക്ക്. ഈ ബദാമും പിസ്തയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടാക്കി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം നല്ല പോലെ മെൽറ്റാക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് അടി കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ സാവധാനം അവിടെ ഇരുന്നിട്ട് മെൽറ്റായി വരണം. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ നല്ല ഉരുകി എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും പിസ്തയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് കട്ടാവുന്നതിന് മുന്നേ തന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോവും. അപ്പോൾ ഒരു ഓയിലൊക്കെ തേച്ചൊരു പാത്രത്തിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പാക്കറ്റ് 5 രൂപ വെച്ചിട്ടുള്ള 3 പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും മുന്തി നീക്കുന്നതും ബൂസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ നല്ല പോലെ വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് 1 1/2 ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീമൊക്കെ ഇവിടെ നല്ല പോലെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 1/2 ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ തൂവി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ കേക്കിൻ്റെ കാര്യങ്ങളാണ് പിന്നെ പറയാനുള്ളത്. കേക്ക് ബേക്കായതും കട്ട് ചെയ്തതും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പകുതി ക്രീമൊക്കെ ഇട്ടതിന് ശേഷമാണ് എനിക്ക് കാണിക്കാൻ പറ്റിയത്. അപ്പോഴാണ് ക്യാമറ ഓഫായി വരെ ഞാൻ അറിയുന്നത്. എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്താണ്, അത് ഒരു ലെയറ് വെച്ചു, അതിൻ്റെ മുകളിൽ ക്രീം ഇട്ടു, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ പ്രളയം ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് മിക്സിയിലിട്ട് പൊടിച്ച അതാണിത്. അത് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2-3 ലെയറായിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ആ 3 ലെയറിൽ 2 ലെയറിൽ ഇട്ട് കൊടുക്കുക. മുകളിൽ മാത്രം ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ ആദ്യം കേക്ക് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം
മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പ്രളയനം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതൊന്നും എനിക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ല. എന്താ ചെയ്യുക, ക്യാമറ ഓഫായിപ്പോയി. ഞാനൊക്കെ ചെയ്തതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കേണ്ടതായിരിക്കും. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുകയാണ്, ഫൈനൽ കോട്ടിങ് ചെയ്യാണ്. നല്ല കാര്യമായിട്ടൊന്നും ഫിനിഷിംഗ് ഒന്നും ചെയ്യണ്ട, അതിൻ്റെ മുകളിൽ ക്രീം ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് ക്രീമും ഒരു ഭാഗത്ത് പ്രളയനും ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല കാര്യമായിട്ടൊന്നും ഫിനിഷ് ചെയ്യണ്ട. അപ്പോൾ ക്രീമൊക്കെ നല്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു എക്സറേ ഷീറ്റ് നല്ല പോലെ അതിൻ്റെ ഇതൊക്കെ വരുതി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഒരു എക്സറേ ഷീറ്റാണിത്. ഇതേപോലത്തെ ഷീറ്റുകൾ വാങ്ങിക്കാനും കിട്ടും, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇതുപോലുള്ളതൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിലായി കിട്ടും. അപ്പോൾ കേക്കൊക്കെ ഒരുവിധം ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഒരുവിധം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അതൊരു റൗണ്ടിലൊന്ന് വരക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് മോഡലിലാണോ നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യേണ്ടത് അതിനനുസരിച്ചൊന്ന് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് നോസിലിട്ടിട്ടാണോ പൂ വരക്കേണ്ടത് അത് നോസിലിട്ടിട്ട് അതിൻ്റെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നോസിലും വെച്ചിട്ട് ഇതേപോലെ ഞാനിങ്ങനെ ഈ നോസിലാണ് ഇടുന്നത്. അതിൻ്റെ പേര് അതിന് നമ്പറൊന്നും കാണുന്നില്ല പറഞ്ഞു തരാൻ. എന്നിട്ട് അതിൻ്റെ അടിയിലും അതേപോലെ ആ നോസിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രളയന പൊടിച്ച് വെച്ചതുണ്ടല്ലോ അത് ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അര കപ്പ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു പാത്രത്തിൽ രസം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത് ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ക്രീമൊക്കെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി സ്ഥലത്ത് കൂടെ നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ക്രീം നല്ല പോലെ മെൽറ്റാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളം ചൂടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേക്ക് മെൽറ്റായി പോകും. പിന്നെ കേക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കേക്കിൻ്റെ മുകളിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് എല്ലായിടത്തും ക്രീം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ക്യാപ്പിൽ ക്രീം എത്താത്തതുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലായിടത്തേക്കും എത്തിക്കോളും. അപ്പോൾ ഇതാ നമ്മളെ സ്പാനിഷ് ഡിലേച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ അമർത്ത്, അതിൻ്റെ കൂടെയുള്ള ആളെന്നുള്ള ബട്ടണും കൂടെ അമർത്ത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.